அரக்காசின் முதலில்லாதே தல்லச்சாய்ப்பானும் ஸ்தலமில்லாதே அரக்காசின் முதலில்லாதே தல்லச்சாய்ப்பானும் ஸ்தலமில்லாதே முப்பத்தி மூனர கொல்லம் பார்த்தலத்தில் பார்த்தல்லோ நீ முப்பத்தி மூனர கொல்லம் பார்த்தலத்தில் பார்த்தல்லோ நீ ஜன்மஸ்தலம் வழியம்பலம் சையாக்ரகம் புல்கூடாக்கி ஜன்மஸ்தலம் வழியம்பலம் சையாக்ரகம் புல்கூடாக்கி வழியாதார ஜீவி ஆயினி பூலோகத்தே சன்னர்ஷிச்சு வழியாதார ஜீவி ஆயினி பூலோகத்தே சன்னர்ஷிச்சு யூதன் மார்க்கும் ரோமாக்கார்க்கும் பட்டாளக்கார் அல்லாதோர்க்கும் யூதன்மார்க்கும் ரோமாக்கார்க்கும் பட்டாளக்கார் அல்லாதோர்க்கும் இஷ்டம் போலே எந்தும் செய்வான் குஞ்ஞாடு போல் நின்னல்லோ நீ இஷ்டம் போலே எந்தும் செய்வான் குஞ்ஞாடு போல் நின்னல்லோ நீ கர்த்தாவே நின் ரூபமே நீக்கெல்லாய்ப்போழும் சந்தோஷமே கர்த்தாவே நின் ரூபமே நீக்கெல்லாய்ப்போழும் சந்தோஷமே ஸ்வர்கத்திலும் பூமியிலும் இதுபோலில்லோ ரூபம் வேறே ஸ்வர்கத்திலும் பூமியிலும் இதுபோலில்லோ ரூபம் வேறே ஸ்வர்கத்திலும் பூமியிலும் இதுபோலில்லோ ரூபம் வேறே சொர்க்கிய பிதாவே ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്ക് ആയിഷ്ടം ഞങ്ങൾ അവിടുത്തെ സന്നിധാനത്തിൽ കടന്നു വന്നിരിക്കുന്നു. അവിടുത്തെ ഇമ്പമേറിയ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമെന്ന്, ഈ ദേശത്തോട് സംസാരിക്കണമെന്ന്, കടന്നു വന്ന ജനത്തോട് സംസാരിക്കണമെന്ന്, ഈ സംവിധാനങ്ങളെയെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇരുളിൻ്റെ എല്ലാ ശക്തികളെയും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിർവീര്യമാക്കുന്നു. രാത്രി കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുത്തുന്നു. ഈ മുറ്റത്ത് കൺവെൻഷനിൽ ദൈവത്തിൻ്റെ വന്യ പരിശുദ്ധ പാദപീഠത്തിൽ തിരുവചന കേൾവിക്കായി കടന്നു വന്നിരിക്കുന്ന വാത്സല്യ കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, വിശേഷാൽ ഈ ഭവനം ഈ നിലയിൽ മുറ്റത്ത് കൺവെൻഷൻ ക്രമീകരിപ്പാനിടയായി വാത്സല്യ കുഞ്ഞുമച്ചാനെയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതരായ ക്വയർ, ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ പാമ്പാക്കുട സെൻ്ററിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന, ഞാൻ വളരെയധികം പിതൃതുല്യം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടി തോമസ് അവറുകൾ, സെൻട്രലിലെ മറ്റ്
കർത്തൃദാസന്മാർ സീനിയർ ശുശ്രൂഷകന്മാർ എല്ലാവരെയും വിശേഷാൽ ഈ സ്ഥലം സഭയിൽ ദൈവം അധ്യക്ഷനാക്കി വെച്ചിരിക്കുന്ന എൻ്റെ വാത്സല്യ സ്നേഹിതൻ നമ്മുടെ സെൻട്രലിൻ്റെ സെക്രട്ടറിയുമായിരിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ ജെൻചു മാത്യു അവർകൾ ഈ ശബ്ദവീചിയിൽ കൂടി വീതിയിലും വീടുകളിലും അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മാന്യശ്രോതാക്കളെവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ഈ രാത്രിയിൽ ഇങ്ങനെ ഒരവസരം കർത്താവ് ഒരുക്കി തന്നതോർത്ത് കർത്താവിന് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാരംഭത്തിൽ തന്നെ വചന ശുശ്രൂഷയ്ക്കായി എനിക്കിങ്ങനെ ഒരവസരം തന്ന ഇതിൻ്റെ അതേ കർത്താവിൻ്റെ ദാസന്മാരോട് സെൻട്രലിലെ ദൈവദാസന്മാരോട് വിശേഷാൽ ഈ സഭയോടും ഈ വാത്സല്യ കുടുംബത്തോടുമുള്ള ഗൈതവമായ നന്ദി അറിയിച്ചുകൊണ്ട് വായിച്ച തിരുവെഴുത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ആ വായിച്ചത് ഇങ്ങനെയാണ്: നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെന്ന് ഉത്തരം പറഞ്ഞു. ഗലീലക്കടലിന് 20 മൈൽ വടക്ക് മാറി ഹെർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു സ്ഥലമുണ്ട്, അതാണ് ഫിലിപ്പിന്റെ കൈസരിയ എന്ന് പറയുന്ന സ്ഥലം. വിഗ്രഹാരാധന കൊടികുത്തി വാഴുന്ന ഫിലിപ്പിന്റെ കൈസരിയിൽ നിന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മറ്റാരുമല്ല ഈ ചോദ്യം ഉന്നയിച്ചത്. ലോകചരിത്രത്തെ രണ്ടായി വിഭജിച്ച ത്രിലോകനാഥനായ ശ്രീ യേശു ക്രിസ്തു തൻ്റെ അരുമ ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യമാണ്: ജനം എന്നെ ആരെന്ന് പറയുന്നു? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അരുമ ശിഷ്യന്മാരിൽ അഗ്രഗണ്യനായ പത്രോസ് ഉത്തരം പറഞ്ഞു: നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. സ്തോത്രം. ലോകചരിത്രത്തിൽ ഇന്ന് വരെ ആരും ചോദിക്കാത്ത ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയേണ്ടത് പത്രോസ് മാത്രമല്ല, ജാതിമതഭേദമന്യേ പണ്ഡിത പാമര വ്യത്യാസമന്യേ സകല മനുഷ്യരും പറയേണ്ട ഉത്തരമാണ്: ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്നുള്ളത്. കാലത്രയങ്ങളെ കയ്യിൽ അമ്മാനമാടുന്ന സകല ലോകത്തിൻ്റെയും രക്ഷിതാവും കർത്താവുമായ ശ്രീ യേശു ക്രിസ്തുവിൻ്റെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയ പത്രോസിനോട് പറഞ്ഞു: ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ പിതാവത്രേ എന്ന് പത്രോസിനെ നോക്കി പറയുകയാണ്. ആ ഭാഗം ഞാൻ വിശദീകരിപ്പാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്നു രാത്രിയിൽ സവിശേഷമായ ചിന്തയ്ക്കാധാരമായി വായിച്ച കുറിവാക്യത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് അതെ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച ഉദ്ബോധിപ്പിച്ച ഒരാശയം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യേശു ക്രിസ്തു ആര്? യേശുവിൻ്റെ ചോദ്യം അത് തന്നെയായിരുന്നു: മനുഷ്യപുത്രനെ ഈ ജനം ആരെന്ന് പറയുന്നു? നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ആ ചോദ്യം 2 പ്രാവശ്യം ചോദിച്ചു. പത്രോസ് അതിൻ്റെ മറുപടി പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് യേശു ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ അതിൽപരം ഭാഗ്യം മറ്റൊന്നില്ല. ചിലർക്ക് യേശു ഒരു മതസ്ഥാപകനാണ്, ചിലർക്ക് യേശു ഒരു ആദർശ പുരുഷനാണ്, ചിലർക്ക് യേശു ഒരു നല്ല മനുഷ്യനാണ്, ചിലർക്ക് യേശു ഒരു പുണ്യവാനായ മനുഷ്യനാണ്, ചിലർക്ക് യേശു വിപ്ലവകാരിയാണ്, ചിലർക്ക് ലോകോത്തര ഗുരുവാണ്, ചിലർക്ക് അവതാരങ്ങളിൽ ഒരവതാരമായിട്ട് യേശുവിനെ കാണുന്നുണ്ട്. ഇങ്ങനെ പല പുണ്യാത്മാക്കളുടെയും ഗണത്തിൽ യേശുവിനെ ഉൾപ്പെടുത്തി
ആദരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു ആദരവല്ല, വാസ്തവത്തിൽ അത് അപമാനിക്കലാണ്. ഇവരുടെ എല്ലാം കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളുന്ന ഒരുവനെ അല്ല ഇന്നു രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത്. നസ്രയനായ യേശു ഒരു മതസ്ഥാപകനായിട്ടല്ല, നസ്രയനായ യേശു ആമേൻ ഒരു തത്വചിന്തകനായിട്ടല്ല, നസ്രയനായ യേശു ആദർശ പുരുഷൻ മാത്രമായിട്ടല്ല. ഈ പറയപ്പെട്ട പേരുകളൊക്കെ ചെറിയ തോതിലൊക്കെ യേശുവിന് യോജിക്കുമെങ്കിലും അതൊന്നുമല്ല യേശു എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അവൻ ജീവനുള്ള ദൈവം. ഇന്ന് രാത്രിയിൽ പത്രോസിന് വെളിപ്പെട്ട യേശു ആര്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അങ്ങനെയാണെങ്കിൽ ജീവനുള്ള ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ജീവനില്ലാത്ത ആമേൻ വിഷയങ്ങളെക്കുറിച്ചല്ല, ജീവനില്ലാത്ത ദൈവങ്ങളെക്കുറിച്ചുമല്ല, ജീവിക്കാത്ത അവതാരങ്ങളെക്കുറിച്ചുമല്ല ഇന്ന് രാത്രി ഈ ദേശത്തോട് പറയാനുള്ളത്. ജീവിക്കുന്ന ദൈവവും ജീവനുള്ളവർക്കും മനുഷ്യർക്കും ന്യായം വിധിക്കുന്ന ന്യായകർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരാണ് യേശു ക്രിസ്തു? ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ 66 പുസ്തകങ്ങൾ, വെളിപ്പാട് പുസ്തകങ്ങൾ വരെ പരിശോധിച്ചാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആഴമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ആളത്വപരമായിട്ട് യേശു ക്രിസ്തു ആരാണ്? ഇന്ന് രാത്രിയിലെ ഒന്നാമത്തെ ചിന്ത, യേശു ക്രിസ്തു ആളത്വപരമായിട്ട് ആര് എന്നുള്ളതാണ്. ആമേൻ. ആളത്വപരമായിട്ട് യേശു ആരാണെന്ന് ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ തുടങ്ങിയാൽ യേശു സ്ത്രീയുടെ സന്തതിയാണ്, യേശു ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്, പെസക കുഞ്ഞാടാണ്, മഹാപുരോഹിതനാണ്, ദൈവത്തിൻ്റെ ആലയമാണ്, വീണ്ടെടുപ്പുകാരനാണ്, ഉദയ നക്ഷത്രമാണ്, സിയോനിലെ രാജാവാണ്, ഷാരോനിലെ പനിനീർ പുഷ്പമാണ്, 10,000 പേറുകളിൽ പരമസുന്ദരനാണ് യേശു. ആമെ വെണ്മയും ചുമപ്പുമുള്ളവനാണ് യേശു. ആമെ കാട്ടുമരങ്ങളുടെ നടുവിൽ ഒരു നാരകമാണ് യേശു. യഹോവയാം കർത്താവാണ് യേശു. ഇമ്മാനുവേലാണ് യേശു. യേശു ഒരു രക്ഷകനാണ്, നസ്രായനാണ്, വഴിയും സത്യവും ജീവനുമാണ്, പുനരുത്ഥാനമാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, നല്ല ഇടയനാണ്, സാക്ഷാൽ മുന്തിരിവള്ളിയാണ്, ഞാനാകുന്നു എന്ന് മോശയോട് പറഞ്ഞ ഞാനാകുന്നവനാകുന്ന ആമേൻ യേശു മഹാദൈവമാണ്, അൽഫയും ഒമേഗയുമാണ്, പുനരുത്ഥാനവും ജീവനുമാണ്. ആമേൻ. അവൻ ഇരുന്നവനാണ്, ഇരിക്കുന്നവനാണ്, വന്നവനാണ്, വരുന്നവനാണ്, ദൈവത്തിൻ്റെ വചനമാണ്, രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്, അദർശനായ ദൈവത്തിൻ്റെ പ്രതിമയാണ് യേശു. ആരാണ്? തത്വത്തിൻ്റെ മുദ്രയാണ്, തേജസ്സിൻ്റെ പ്രഭയാണ്, സർവത്തിൻ്റെയും സൃഷ്ടികർത്താവാണ്, സർവസൃഷ്ടിക്കും ആദ്യജാതനാണ്, സർവജ്ഞാനിയും സർവശക്തനും സർവവ്യാപിയും പാപപരിഹാരകനും യേശു ക്രിസ്തുവാണ്. യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാവ് എഴുതി വെച്ചു, അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യ പിതാവാണ്, സമാധാനത്തിൻ്റെ പ്രഭുവാണ്. ഇത്രയേറെ അപദാനങ്ങളുള്ള മറ്റൊരുവനെ ചൂണ്ടിക്കാണിക്കുവാനില്ല. ആമേൻ. ഇന്നൊരു രാത്രി ഇവിടെ ഉയർത്തപ്പെടുന്ന യേശു ആര്? സകലത്തെയും സൃഷ്ടിച്ചവനും സകലത്തെയും ഉണ്ടാക്കിയവനുമായ ആമേൻ സൃഷ്ടിതാവായ കർത്താവ് ഇന്നു രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, മാറത്തു പങ്കച്ച കെട്ടിയവനായി, ചൂടേറിയ ചൂളയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള കാലുകളോടുകൂടെ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കിധാരിയായി ഇന്നു രാത്രി ഉലാവുന്ന കർത്താവിനെ ആത്മാവിൽ ദർശിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ സ്തോത്രം ചെയ്യുകയാ. ലോകത്തിൽ 4,200 പരം മതങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു മതത്തിന്റെ സ്ഥാപകനല്ല യേശു ക്രിസ്തു. തനിക്ക് തുല്യനായിട്ട് മറ്റൊരാളില്ല. ദൈവത്തിന് സ്തോത്രം. ആളത്വപരമായിട്ട് യേശു ക്രിസ്തു ആര്? ആമേൻ. നമ്മുടെ കർത്താവിനെ പോലെ, കർത്താവിന് തുല്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ച ആരും തന്നെ ഇല്ല. സ്വർഗത്തിലുമില്ല, ഭൂമിയിലുമില്ല, കർത്താവിൻ്റെ രൂപം പോലെ മറ്റാരുമില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ കൂടാതെ ആമേൻ ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ചിന്ത, പ്രവൃത്തിപരമായിട്ട് യേശു ക്രിസ്തു ആര് എന്നുള്ളതാണ്. നിരൂപമായ ആളത്വത്തിൻ്റെ ഉടമ മാത്രമല്ല, പ്രവൃത്തിപരമായി യേശു ക്രിസ്തുവിന് തുല്യം അവിടുന്ന് മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു ജനിച്ചതിൻ്റെ ഉദ്ദേശം,
യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടതിൻ്റെ ഉദ്ദേശ്യം, യേശു ക്രിസ്തു അവതരിച്ചതിൻ്റെ ഉദ്ദേശ്യം, ഒന്ന് ദൈവത്തെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക, രണ്ട് ദൈവം മനുഷ്യന് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന പ്രവൃത്തി തികയ്ക്കുക. ഈ രണ്ട് ഉദ്ദേശ്യങ്ങളോടുകൂടെയാണ് യേശു ഈ ഭൂമിയിൽ അവതരിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 17:4-6 ചേർത്ത് പഠിക്കുമ്പോൾ യേശു തന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഉരുവിടുന്നത് കാണുവാൻ കഴിയും. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തി. രണ്ട്, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. പ്രവൃത്തിയിൽ മഹാനായ, പ്രവൃത്തിപരമായി യേശു ക്രിസ്തു ആരാണെന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് യേശു ചെയ്ത പ്രവൃത്തി? ക്രൂശിൽ താൻ വിളിച്ചു പറഞ്ഞു, സകലവും നിവർത്തിയായി എന്ന്. എന്ത് കാര്യമാണ് നിവർത്തിയായത്? മനുഷ്യന്റെ പാപം, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം. എന്താണ് മനുഷ്യന്റെ പാപം എന്ന് പറഞ്ഞാൽ, ഏത് മനുഷ്യനും വീണ്ടെടുപ്പ് ആവശ്യമുള്ള ഒരു പാപിയാണ്. ദൈവിക സാമീപ്യത്തിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുമാറി. അകന്നുമാറിയ മനുഷ്യൻ, ദൈവവും മനുഷ്യനും തമ്മിൽ ആ അകലം വല്ലാത്തൊരു അകലമായി, അതൊരു മൃതാവസ്ഥയ്ക്ക് തുല്യമായി. ആ അകലച്ച ആമേനതെ, ആ ആർക്കും നികത്തുവാൻ കഴിയാത്ത വിധത്തിൽ അകന്നുപോയി ദൈവവുമായിട്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ അകലമൊന്ന് പരിഹരിക്കാൻ മനുഷ്യൻ ശ്രമിച്ചു. ആ മനുഷ്യന്റെ ശ്രമപരമായിട്ട് ഉണ്ടായ കാര്യങ്ങളാണ് ലോകത്തിലെ മതങ്ങളെല്ലാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകലം പരിഹരിക്കാൻ മതമല്ലായിരുന്നു, പിന്നെയോ മാർഗമായിരുന്നു വേണ്ടിയിരുന്നത്. മതം മനുഷ്യൻ കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. മതങ്ങൾ ഒരുക്കിയ കെണിയിൽ കുരുങ്ങി മനുഷ്യൻ ഇടറി വീണ് അലറിക്കരയുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. പുസ്തകമേനതേ റോമാലേഖനം 7:24 വായിക്കുമ്പോൾ ധന്യനായ പൗലോസ്ലിഹ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിനധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഇന്ന് രാത്രി ആ ചോദ്യത്തിന്റെ ഉത്തരം ആമേൻ ശ്രീ യേശു ക്രിസ്തുവാണ്. മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ പ്രാപ്തനായ കരുത്തുള്ള ഒരുവനെ ഉള്ളൂ. അതാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന നസ്രയനായ യേശു. യേശു ഒരു ചോദ്യമല്ല, യേശു സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. യേശു ഒരു ചോദ്യ ചിഹ്നമല്ല, സകല ചോദ്യങ്ങളുടെയും ഉത്തരമാണ്. അലറിക്കരഞ്ഞ മനുഷ്യനെ രക്ഷിപ്പാൻ യേശു ദൈവത്തിങ്കിലേക്കുള്ള ഒരു വഴിയായിട്ട്, ഒരു മാർഗമായിട്ട് ആമേൻ യേശു വെളിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പാപിയായ മനുഷ്യന് പാപമോചനമാണ് ആവശ്യം. പാപിയായ മനുഷ്യന് അവൻ ആവശ്യം പാപമാണ്, പാപമോചനമാണ്. പാപം ചെയ്യുന്ന മനുഷ്യന് അവൻ അതിൽ നിന്നുള്ള മുക്തിയാണ് ആവശ്യം. മതങ്ങൾ മനുഷ്യനെ പാപിയാക്കിയിട്ടുണ്ട്. ഒരു മതത്തിനും മനുഷ്യന്റെ പാപം മോചിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നു രാത്രി ഞാൻ ഉറക്കെ പറയട്ടെ, മതങ്ങൾ ചെയ്യുന്നത് മനുഷ്യനെ പാപികളാക്കുകയാണ്. മതത്തിന് പാപത്തെ മോചിക്കുവാൻ കഴിയുകയില്ല. മനുഷ്യരെ മതങ്ങൾ കൊന്നിട്ടേ ഉള്ളൂ. ഒരു മനുഷ്യനും ജീവൻ നൽകാൻ ഒരു മതത്തിനും കഴിഞ്ഞിട്ടില്ല. മതങ്ങൾ മനുഷ്യനെ കൊന്നുമുടിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:29 വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ കർത്താവായ യേശു തൻ്റെ അരികിൽ വരുന്നത് കണ്ടിട്ട് ആമൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രവൃത്തിയിൽ മഹോന്നതനായ, പ്രവൃത്തിയിൽ തന്റെ ആമേനതയെ ആളത്വം വെളിപ്പെടുത്തിയ നസ്രായനായ ക്രിസ്തു മനുഷ്യകുലത്തിനു വേണ്ടി എന്തിനാണ് വന്നത്? മനുഷ്യകുലത്തിനു വേണ്ടി എന്താണ് ചെയ്തത്? യോഹന്നാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന
ദൈവത്തിന്റെ കുഞ്ഞാണ്. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. മരണമെന്നത് ദൈവത്തിന്റെ നീതിയാണ്. ദൈവത്തിന്റെ നീതി നിവർത്തിയാകണമെങ്കിൽ പാപം വഹിച്ച് അതിന്റെ ശിക്ഷ ഏറ്റെടുത്ത് മരിക്കുവാൻ ദൈവത്തിന് മാമിന് ഒരു ജഡമാവശ്യമാണ്. അത് മറ്റാർക്കും കഴിയുകയില്ല, ദൈവത്തിന് മാത്രമേ. ആമേൻ. മനുഷ്യകുലത്തിന്റെ പാപം ഏറ്റെടുത്ത് അതിന് പരിഹാരം വരുത്തുവാൻ കഴിയുകയുള്ളൂ. മതങ്ങൾക്ക് കഴിയുകയില്ല, പുണ്യകർമ്മങ്ങൾക്ക് കഴിയുകയില്ല, യാതൊരു കാര്യത്തിനും മനുഷ്യന്റെ പാപത്തെ നീക്കുവാനോ പോക്കുവാനോ വിമോചിക്കുവാനോ കഴിയുകയില്ല. സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ആമേൻ. ദൈവത്തിന്റെ നീതിയാണ് പാപം ചെയ്യുന്നവൻ മരിക്കുമെന്നുള്ളത്. പാപത്തിന്റെ ശമ്പളം മരണമെന്നുള്ളത് ദൈവത്തിന്റെ നീതിയാ. അത് നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ ആമേൻ ഒരു ജഡം ദൈവത്തിനെടുത്തേ മതിയാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ജഡരക്തങ്ങളാൽ നിബിഡമായ മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി സർവശക്തനായ ദൈവത്തിനും ഒരു ജഡം എടുത്തേ മതിയാകുകയുള്ളൂ. അതാണ് എബ്രായ ലേഖകനായ പൗലോസ് 2-ാം അധ്യായം എബ്രായ ലേഖനത്തിൽ 14-ാമത്തെ വാക്യത്തിൽ വിളിച്ചു പറഞ്ഞത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ താനും അവരും ആമേൻ അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. ആമേൻ. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ദൈവമായ ക്രിസ്തു ജഡരക്ത സഹിതനായി ഭൂമിയിൽ വന്നു. സമസ്ത മനുഷ്യരുടെയും പാപം തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കാൽവറിയുടെ കുലക്കളത്തിൽ മൂന്നാണികളിന്മേൽ തൂങ്ങി അവസാനത്തെ തുള്ളി രക്തവും മനുഷ്യകുലത്തിനു വേണ്ടി ഊറ്റിത്തന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ആമേ സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ എന്ന ആഹ്വാനമായി പാലസ്തീന്റെ പച്ചമണ്ണിൽ കിടക്കുന്ന ആമേൻ നസ്രയനായ യേശുവിനെ ആർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്? അവനെ പോലെ ഭാഗ്യവാനി ഭൂമിയിൽ മറ്റാരുമില്ല. ദൈവത്തിന് സ്തോത്രം. പാപമോചനത്തിനു വേണ്ടി മനുഷ്യകുലത്തിൻ്റെ സകല ശിക്ഷയും തൻ്റെ ശരീരത്തിൻ്റെ മേൽ അവൻ വഹിച്ച് ക്രൂശിന്മേൽ കയറി മരിച്ച് ആമേൻ അത് അടക്കപ്പെട്ടു. ജോസഫിൻ്റെ പുതുപുത്തൻ കല്ലറ അവന് മടക്കി കൊടുത്തുകൊണ്ട് 3-ാം ദിവസം കല്ലറയിൽ നിന്ന് ഉത്ഥാനം ചെയ്തു, തൻ ദൈവപുത്രനെന്ന് തെളിയിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, സകലതൊന്ന് നിവർത്തിയായി എന്ന് പറയുമ്പോൾ മനുഷ്യകുല വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷണ്യവേല മുഴുവനും നിവൃത്തിയായി. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ആരാണ്? ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്താ വിഷയം അതാണ്, യേശു ക്രിസ്തു ആര് എന്നുള്ളത്. ഇന്ന് രാത്രി മറ്റാരെയും കുറിച്ച് പ്രസംഗിപ്പാൻ ആമേനില്ല, യേശുവിനെ കുറിച്ച് മാത്രമേ പറയാൻ നമുക്കുള്ളൂ. യേശുവിനെ കുറിച്ച് മാത്രം പറഞ്ഞതുകൊണ്ട് മനുഷ്യന് രൂപാന്തരം ഉണ്ടാകുകയുള്ളൂ. കെട്ടുകഥകൾ കേട്ട മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ രൂപാന്തരം വരുത്തുന്ന ഒരൊറ്റയൊരു കാര്യമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ വചനമാണ്. നരഭോജികളെ നരസ്നേഹികളാക്കി തീർക്കുന്ന, മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന ഒരൊറ്റയൊരു കാര്യമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ വചനമാണ്. വചനത്തിന് മാത്രമേ ക്രിയ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. വചനത്തിന് മാത്രമേ രൂപാന്തരം വരുത്തുവാൻ കഴിയുകയുള്ളൂ. വചനത്തിന് മാത്രമേ സമാധാനം തരുവാൻ കഴിയുകയുള്ളൂ. വചനത്തിന് മാത്രമേ സ്വസ്ഥത നൽകുവാൻ കഴിയുകയുള്ളൂ. വചനത്തിന് മാത്രമേ നിത്യനാശത്തിൽ നിന്ന് മനുഷ്യകുലത്തെ വിടുവിക്കുവാൻ കഴിയുകയുള്ളൂ. യേശു ക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് ആമേൻ ജനം മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ അച്ഛൻ്റെ ഒരു മകനാണ്. അവൻ്റെ സഹോദരങ്ങൾ നമ്മോടുകൂടെയുണ്ട്. യോസയും യാക്കോവും യോഹന്നാനും ഒക്കെ അവൻ്റെ സഹോദരങ്ങളാണ്. ആമേൻ. സഹോദരിമാരവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു ജോസഫിൻ്റെ മകനാണ്, അവൻ്റെ അച്ഛൻ്റെ മകനാണ്. തിന്നിയും കുടിയനുമായൊരു മനുഷ്യനാണ്. ചുങ്കക്കാരുടെ കൂടെ പാവികളുടെ കൂടെയൊക്കെ ആമേൻ ഇരിക്കുകയും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. പുരുഷാരത്തിൻ്റെ ഒക്കെ നിഗമനങ്ങൾ യേശുവിനെ കുറിച്ച് അങ്ങനെയാണ്. പക്ഷേ യേശു ആമേൻ സ്നാനമേറ്റ് യോർദാനാറ്റിൽ നിന്ന് യോഹന്നാൻ്റെ കൈ കീഴിൽ സ്നാനമേറ്റ് കയറുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, നിങ്ങൾക്ക്
അച്ഛനായിരിക്ക. നിങ്ങൾക്ക് ആമേൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായിട്ട് ആമേൻ യേശുവിനെ കണക്കാക്കാം. അവതാരങ്ങളിൽ ഒരുവനായിട്ട് യേശുവിനെ കണക്കാക്കാം. ആമേൻ ഏതെങ്കിലും ഒരു നല്ല ഗുരുവായിട്ട് യേശുവിനെ ചിത്രീകരിക്കാം. പക്ഷെ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം, ആമേൻ അവൻ എൻ്റെ പ്രിയ പുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു ആരാണ്? സകലത്തിൻ്റെയും ഉടയവനാണ് യേശു. പർവ്വതങ്ങളെ വെള്ളിക്കോല് കൊണ്ട്, കുന്നുകളെ തുലാസിലും തൂക്കുന്ന, നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന, ആകാശത്തിന്റെ പരിമാണം ചാണുകൊണ്ടളക്കുന്ന, ഊഴിയിലെ പൂഴിയ നാഴിയിൽ കൊള്ളിക്കുന്ന ആമേ സർവശക്തനായ ദൈവമാണ് യേശു. ഇന്ന് രാത്രി എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? യേശു കേവലം ഒരു മനുഷ്യനല്ല, യേശു കേവലം ഒരു പ്രവാചകനല്ല, യേശു കേവലം ഒരു ആമേൻ ഒരാളത്വമല്ല, പിന്നെയോ സകലത്തിൻ്റെയും സൃഷ്ടിതാവായ സർവശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രി അത് പ്രസംഗിക്കുന്നതിൽ, അത് ഉറക്കെ പറയുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് ആരാണ്? ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമുക്കാരാണ്? യേശു ക്രിസ്തു ആരാണ്? യേശു പറഞ്ഞു, അപ്പവും മീനുമൊക്കെ ഭക്ഷിച്ചനന്തരം തൃപ്തരായി അവരിരിക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. യേശു പറഞ്ഞതനുസരിച്ച് പടകിൽ കയറി സന്തോഷത്തോടെ അവരക്കരയ്ക്ക് യാത്ര ചെയ്യുകയും തുഴഞ്ഞു തുഴഞ്ഞു പോകുമ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ യേശു ഉറങ്ങിപ്പോയി. അമരത്ത് തലവെച്ച് യേശു ഉറങ്ങുകയാ. ശിഷ്യന്മാർ കുറെ കഴിഞ്ഞപ്പോൾ ആ കാറ്റടിക്കുന്നതും കടലിളകുന്നതും കണ്ട് ഭയപ്പെട്ടു. അവർ നിലവിളിക്കാൻ തുടങ്ങി. വെള്ളം പടകിനകത്ത് കയറി അവർ നിലവിളിച്ചു, നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് യേശുവിനെ തട്ടിയുണർത്തി. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാന്തമാക്കി കടലിനോട് അടങ്ങായെന്ന് പറഞ്ഞു. കാറ്റും കടലും അവനെ അനുസരിച്ചു. ശിഷ്യന്മാർ ഭയപ്പെട്ടു, ആശ്ചര്യ പരതന്ത്രരായി. ലൂക്കോസിൻ്റെ സുവിശേഷം 8:25 ചോദിച്ചൊരു ചോദ്യമുണ്ട്. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു. ഇവനാര്? ഇന്ന് രാത്രി അവൻ ആരാണെന്നാണ് ഞങ്ങൾക്കിവിടെ പ്രസംഗിക്കുവാനുള്ളത്. കാറ്റിനെ അടക്കുവാൻ കഴിയുന്ന, കടലിനെ ശാന്തമാക്കുവാൻ കഴിയുന്ന സകലത്തിൻ്റെയും ഉടയവനാണ് ആ പടകിൽ എഴുന്നേറ്റ് അതിനെ ശാന്തമാക്കിയത്. ശിഷ്യന്മാർ ചോദിക്കുന്നൊരു ചോദ്യം കേട്ടോ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നു, ഇവൻ ആര്? ദൈവത്തിന് സ്തോത്രം. വശന ഞായറാഴ്ച ആമേ കുരുത്തോലയുമായിട്ട് പുരുഷാരം യേശുവിൻ്റെ മുമ്പിൽ, ആമേ കഴുതപ്പുറത്ത് വരുന്ന യേശുവിൻ്റെ മുൻപിൽ വസ്ത്രങ്ങളും ആമേ മരത്തിൻ്റെ ചില്ലുകളും ഒക്കെ വിരിച്ചിട്ട് വശന വാടി ആർത്തു വിളിച്ചു. ചിലർ ചോദിക്കുകയാണ്, പട്ടണം യേശു നിമിത്തം ഇളകിയത് കണ്ടിട്ട്. ചിലർ ചോദിക്കുകയാ, ഇവൻ ആര്? ഇവൻ ആര്? പുരുഷാരം മറുപടി പറഞ്ഞത് എന്താണെന്നറിയാമോ? ഗലീലയിൽ എന്ന അസ്രയത്തുകാരനായ ഒരു പ്രവാചകനെന്ന് പുരുഷാരത്തിൽ നിന്നൊരു ശബ്ദമുയർന്നു. അതും പോരാ, യേശു ആരാണെന്നറിയാമോ? മഹാദൈവമാണ്. തിമത്യോസിന്റെ ലേഖനത്തിലും തീത്തോസിന്റെ ലേഖനത്തിലും കാണുന്നു, സർവശക്തനായ ദൈവമാണ്, മഹാദൈവമാണ്, നിത്യപിതാവാണെന്നൊക്കെയുള്ള ആമേൻ വാക്യങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി യേശു ആരാണ്? പടകിൽ ശാന്തത വരുത്തുവാൻ കഴിയുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഈ പ്രസംഗം കേൾക്കുന്ന ജീവിതമേ, ഏതെങ്കിലും വിഷയങ്ങളുടെ നടുവിൽ നീ വല്ലാതെ ഭാരപ്പെടുന്നു എങ്കിൽ, അപ്രതീക്ഷിതമായ കാറ്റ് നിന്റെ ജീവിതത്തിൽ അടിക്കുന്നുവെങ്കിൽ, പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രോഗങ്ങളോ ആമേ ഭാരങ്ങളോ കടഭാരങ്ങളോ പ്രയാസങ്ങളോ നിന്നെ അലട്ടുന്നുവെങ്കിൽ, അതിനെ ശാന്തമാക്കുവാൻ കഴിയുന്ന, അതിനാശ്വാസം തരുവാൻ കഴിയുന്ന, വിടുതൽ തരുവാൻ കഴിയുന്ന ഒരുവനുണ്ട്. ഇന്നു രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു. ആമേൻ. മുൻപോട്ട് നോക്കിയാൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇന്ന് രാത്രി കേൾക്കുന്ന ഞങ്ങളുടെ നല്ലവരായ നാട്ടുകാരോട് പറയട്ടെ, മതം നിനക്ക് സമാധാനം തരികയില്ല, മതം നിന്നെ സ്വർഗത്തിലെത്തിക്കുകയില്ല, ശാന്തത നിനക്ക് തരികയില്ല, സ്വസ്ഥത നിനക്ക് തരികയില്ല, ആശ്വാസം തരുവാൻ കഴിയുന്ന നിന്റെ പടകിലെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുവാൻ കഴിയുന്നത് നസ്രയനായ യേശുവിനെ മാത്രമാണ്. സ്തോത്രം.
യെശയ്യാവിന്റെ പുസ്തകത്തിൽ യെശയ്യാവ് എഴുതി വെച്ചത് ആമേൻ, യേശു സമാധാന പ്രഭുവാണെന്ന്. സമാധാനമില്ലാത്ത ഈ ഉലകത്തിൽ സമാധാനം തരുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവിന് മാത്രമേ ഉള്ളൂ. കർത്താവ് നൽകുന്ന സമാധാനത്തിന് ആമേൻ വിലയുണ്ട്. അത് ലോകത്തിന് തരുവാൻ കഴിയാത്തതും ലോകത്തിന് എടുത്തു കളയുവാൻ കഴിയാത്തതുമായ ദിവ്യ സമാധാനം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് ആ സമാധാനത്തെക്കുറിച്ച് വിശദീകരിച്ചത് ഇങ്ങനെയാണ്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഇന്ന് രാത്രി സമാധാനമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. അസമാധാനത്തിൻ്റെ ഉലകത്തിൽ ചുറ്റുപാടുമെല്ലാം ഇളകി മറിയുമ്പോൾ സമാധാനത്തോടെ ഇരിക്കുവാൻ കഴിയുന്ന ആമേൻ അനുഭവം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതേക്കാൾ ഭാഗ്യം മറ്റൊന്നുമില്ല. ഇന്ന് രാത്രി ദൈവിക സമാധാനം അനുഭവിക്കുന്നവർ ഒന്നിച്ചുയർത്തിയ കരമും ദൈവസന്നിധിയിൽ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത് പർവ്വത സമാനമായ പ്രശ്നങ്ങൾ, സങ്കീർണമായ പ്രതിസന്ധികൾ യേശുവിൻ്റെ നേരെ കടന്നു വന്നിട്ടും ചലിക്കാത്ത യേശുവിൻ്റെ സമാധാനമാണ് ശിഷ്യന്മാർക്ക് നൽകിയത്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ആമേ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിൽ കഴിയുന്നെങ്കിൽ, ഏതെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ സമാധാനത്തെ ഖനിപ്പിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അതിന് വിടുതലുണ്ട്. ആശ്വാസം തരാൻ, സമാധാനം തരാൻ കരുത്തുള്ള ഒരുവനുണ്ട്. ആമേൻ. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ആരാണ്? ജനത്തിലെ മഹാപുരോഹിതനായ കയ്യാഫാവ് യേശുവിനെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയിട്ട് മത്തായി സുവിശേഷം 26:63-64 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, മഹാപുരോഹിതൻ യേശുവിനോട് ചോദിക്കുകയാണ്, നീ വന്നിനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നുവോ? പല ചോദ്യങ്ങൾക്കും യേശു ഉത്തരം പറയാതിരുന്നു. പലരുടെയും ചോദ്യങ്ങൾക്ക് യേശു ഒരു മറുപടിയും പറഞ്ഞില്ല. പക്ഷേ കയ്യാഫാവെന്ന മഹാപുരോഹിതന്റെ ഈ ചോദ്യത്തിന് മുമ്പിൽ യേശു ശിരസ്സുയർത്തിക്കൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, അതെ, ഞാൻ ആകുന്നു. യേശു ക്രിസ്തു ആര്? ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. മഹാപുരോഹിതനായ കയ്യാഫാവിന് അത് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ന്യായപ്രമാണം അറിയാവുന്ന, ജനത്തെ പഠിപ്പിക്കുന്ന, ജനത്തിൻ്റെ നായകനായ, സന്നിധിയും സംഘത്തിൻ്റെ ആമേനതെ അധ്യക്ഷനായ മഹാപുരോഹിതന് യേശു ആരാണെന്ന് തിരിച്ചറിയാൻ, യേശു ഒരു മശിഹയാണെന്നോ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്നോ തിരിച്ചറിയാൻ കഴിയാതെ പോയി. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായി തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ ആമേൻ നമ്മുടെ ജീവിതം കൊണ്ട് അർത്ഥമില്ല. ആമേൻ നിത്യതയിൽ എത്തണമെങ്കിൽ, സ്വർഗത്തിൽ എത്തണമെങ്കിൽ ആമേൻ രണ്ടേ രണ്ട് വഴികൾ നമ്മുടെ മുൻപിലുണ്ട്. ജീവന്റെ വഴിയുണ്ട്, മരണത്തിന്റെ വഴിയുണ്ട്. ജീവന്റെ വഴിയിൽ യാത്ര ചെയ്ത് നിത്യതയിൽ പ്രവേശിക്കണമെങ്കിൽ യേശു ദൈവപുത്രനാണെന്ന് തിരിച്ചറിയണം, യേശു ദൈവമാണെന്ന് തിരിച്ചറിയണം. മഹാപുരോഹിതന്മാർക്കും പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും തിരിച്ചറിയാതിരുന്ന ഈ ഒരു സത്യം, കാൽവറി ക്രൂശിൽ യേശുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന കള്ളന്മാരിൽ ഒരുവന് മനസ്സിലായി. ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ 23:39-42 ഭാഗം ഈ പ്രസംഗത്തിൻ്റെ പ്രധാന വിഷയമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 23:39 വാക്യങ്ങൾ ദയവായിട്ട് വായിക്കാമോ? 39 തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. ഒരു രണ്ട് കള്ളന്മാരിൽ ഒരു കള്ളൻ യേശുവിനോട് പറയുകയാണ്, നീ ക്രിസ്തു അല്ലയോ, നീ നിന്നെ തന്നെയും രക്ഷിക്ക, ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞു. ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞു. അവൻ പരിഹാസത്തോടെ പറഞ്ഞതാണ്. പടയാളികളൊക്കെ യേശുവിനെ പരിഹസിക്കുന്നു. വഴിയിൽ കൂടെ നടന്നു പോകുന്നവരെല്ലാം തലകുലുക്കി യേശുവിനെ പരിഹസിച്ച് പറയുന്നു, യേശുവിനെ ദുഷിക്കുന്നു, യേശുവിനെ നിന്ദിക്കുന്നു. അവരുടെയൊക്കെ കൂട്ടത്തിൽ കൂടിക്കൊണ്ട് കള്ളന്മാരിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചു പറയുകയാണ്. ഇങ്ങനെ യേശുവിനെ ഒരു കള്ളൻ ദുഷിച്ചു പറഞ്ഞപ്പോൾ മറ്റേ കള്ളൻ കൈകാലുകൾ ചലിപ്പിക്കുവാൻ കഴിയാതെ ചുട്ടുപൊള്ളുന്ന നട്ടുച്ച സമയത്ത്
ആ പൊരുവയിൽ കിടന്നുകൊണ്ട് നസറേനായ യേശുവിനെ നോക്കി തിരിച്ചറിഞ്ഞ നാമേനി കള്ളൻ മറ്റേ കള്ളനോട് പറയുകയാണ് മറ്റവനോ അവനെ ശാസിച്ചു ആമേൻ അവനെ ശാസിച്ചു ദൈവത്തിന് സ്തോത്രം ഈ കള്ളന്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ആമേൻ മരണസമയത്ത് ആ പ്രതിസന്ധിയുടെ നടുവിൽ ആമേൻ അതെ പാതാളത്തിലേക്ക് അതെ വഴുതി വീഴാൻ ഒരു ചുവടും മാത്രമുള്ള സമയത്ത് ഈ കള്ളന് കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് കനിവിന്റെ കതിരവനായ നസ്രയനായ യേശുവിന്റെ അരികിൽ അല്പസമയം കിടക്കാനൊരു ഭാഗ്യം ലഭിച്ചതാണ് അവന്റെ മഹാഭാഗ്യം എന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം ആമേൻ ആ വെയിലിൽ ചുട്ടുപൊള്ളുന്ന ആ വെയിലിൽ കൈകാലുകൾ അനക്കുവാൻ കഴിയാതെ ചലിപ്പിക്കുവാൻ കഴിയാതെ ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന കള്ളൻ യേശുവിനെ തിരിച്ചറിയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിനെ കുറിച്ചുള്ള നാല് തിരിച്ചറിവുകൾ ഇന്ന് രാത്രി ഞാൻ ആ ഭാഗം വിശദീകരിച്ചിട്ട് ആമേൻ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ് എന്നെ ഏൽപ്പിച്ച സമയത്തിൻ്റെ അകത്തു തന്നെ നിന്നുകൊണ്ട് ആമേൻ ഈ പ്രസംഗം എവിടെ അവസാനിപ്പിക്കും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു തൻ്റെ പാർശ്വത്ത് കിടക്കുന്ന യേശുവിൻ്റെ രക്താഭിഷിക്തമായ ആ പൊന്മുഖത്തേക്ക് ആ കള്ളനൊന്ന് നോക്കി ധാരുണമായ നിലയിൽ മുൾക്കിരീടധാരിയായി മുഖത്ത് രോമമെല്ലാം പിഴുതെടുക്കപ്പെട്ടവനായി ആമിൻ ദേഹമാസകലം തകർക്കപ്പെട്ട് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് കിടക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് ആമേൻ അവൻ മനസ്സിൽ ചിന്തിച്ചു ഈ കിടക്കുന്നത് ആരാണ് ഈ കിടക്കുന്ന യേശു ആരാണ് അവനൊരു വാക്ക് പറഞ്ഞാൽ അവനൊരു വാക്ക് ഉരുവിട്ടാൽ ആമേൻ ഈ നിൽക്കുന്ന സകല ജനവും ആമേൻ ഈ നിൽക്കുന്ന ആമേൻ അതേ ഭൂമിയും എല്ലാം ഒരുവിടി ചാരമായി തീരാൻ അധിക നിമിഷങ്ങളൊന്നും വേണ്ട പോരാ ഒരു വാക്ക് കൽപ്പിച്ചാൽ അനന്തകോടി ദൂതസഞ്ചയങ്ങളിൽ ആമേൻ ഏതെങ്കിലും ഒരൊറ്റ ദൂതൻ മതി ഈ നിൽക്കുന്നവരെയൊക്കെയും ആമേൻ അതേ നിഷ്കരണം കൊന്നു മുടിക്കാൻ ഇതൊന്നും ഉരുവിടാതെ ഇതൊന്നും പറയാതെ നസറേനായ യേശു ഒന്നും മിണ്ടാതെ ആ കാൽവറിയുടെ കുലക്കളത്തിൽ സ്വന്തതോളി തലചായ്ച്ചു കിടക്കുകയാ നിന്നുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് കള്ളന്മാർ അതേ കൂട്ടത്തിൽ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിൽ ഒരുവന്റെ ദൂഷണവും ഏറ്റുവാങ്ങിക്കൊണ്ട് സ്വന്തതോളിൽ തലചായ്ച്ച് ആമേൻ കിടക്കുമ്പോൾ ആ രക്താഭിഷിക്തമായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആമേൻ ഈ കള്ളൻ പ്രതിവചിച്ച കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രൂശിൽ കിടന്ന കള്ളൻ മറ്റേ കള്ളനോട് പറയുകയാണ് ആമേൻ നീ ഇന്നും ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ ഒന്നാമത്തെ ആഴമായ അവന്റെ വെളിപ്പാട് കള്ളനുണ്ടായ വെളിപ്പാട് ദൈവത്തിന് സ്തോത്രം മഹാപുരോഹിതന് കിട്ടാത്ത ആമേൻ ഭാഗ്യം മഹാപുരോഹിതനെ തിരിച്ചറിയാതെ പോയ സംഗതി ആമേൻ ക്രൂശിൽ കിടക്കുന്ന കള്ളന് അറിയുവാൻ തക്കവണ്ണമിടയായി ക്രൂശിൽ കിടക്കുന്ന കള്ളൻ വിളിച്ചു പറയുകയാണ് നീ ഇപ്പോഴും സമശിക്ഷാവധിയിലായിട്ടും ജീവനുള്ള ദൈവത്തെ നീ ഭയപ്പെടുന്നില്ലയോ അപ്പോൾ യേശു ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആരോരുമില്ലാതെ ഒരഗതിയെ പോലെ ഈ കാൽവറിയിൽ മൂന്നാണികളിൽ മേൽ തൂങ്ങിക്കിടക്കുന്നവനായ യേശു ദൈവമാണെന്ന തിരിച്ചറിവ് ഇന്ന് രാത്രി നാട്ടുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആമേൻ നിങ്ങളുടെ ഭിത്തിയിൽ ഒരു കലണ്ടറിൽ ക്രൂശിത രൂപം കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ ആമേൻ കാറ്റടിക്കുമ്പോൾ ആ കലണ്ടർ ആടി ഉലയും കേവലം ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യനായിട്ടല്ല കള്ളന് മനസ്സിലായി ക്രൂശിക്കപ്പെട്ട യേശു നസ്രയനായ യേശു സകല ലോകത്തിൻ്റെയും രക്ഷകനാണ് സകല ലോകത്തിൻ്റെയും രക്ഷിതാവ് മാത്രമല്ല സമസ്ത ലോകത്തിൻ്റെയും സൃഷ്ടിതാവാണ് സ്വർഗത്തെയും ഭൂമിയെയും പാതാളത്തെയും ഉണ്ടാക്കിയ ത്രിലോകത്തിൻ്റെ നായകനാണ് ആമേൻ തൂങ്ങിക്കിടക്കുന്നതെന്ന കാഴ്ച ആമേൻ ആ വെളിപ്പാട് കള്ളന് ലഭിക്കുവാനിടയായി ദൈവത്തിന് സ്തോത്രം യേശു ദൈവമാണെന്ന തിരിച്ചറിവ് ഒരു മനുഷ്യൻ ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന അടുത്ത പടി എന്താണെന്നറിയാമോ ആ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് യേശു ഏക സത്യദൈവമാണ്
നൂറ് നൂറ് ദൈവങ്ങളോ 33 കോടി ദൈവങ്ങളോ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് അവരെ കുറിച്ച് പറയാൻ ഞങ്ങൾക്കില്ല, അവരുടെ കുറ്റങ്ങൾ പറയാനില്ല. അത് സംസാരിക്കുമോ സംസാരിക്കാതിരിക്കുമോ, കൊണ്ടുവച്ചെടുത്തിരിക്കുമോ അനങ്ങാതിരിക്കുമോ, എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, ഒരു മതത്തെയും കുറ്റം പറയാൻ ഞങ്ങൾക്കില്ല, ഒരു മതത്തിന്റെയും ദൈവങ്ങളെ കുറിച്ച് ആമേ പറയാൻ ഞങ്ങൾക്ക് സമയമില്ല. പിന്നെയോ, ലോകരക്ഷകനായ ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, ആ ദൈവത്തെ കുറിച്ച് പറയാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ. സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങളുടെ ദൈവത്തെ കുറിച്ച് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞാൽ, ആമേൻ. സകലത്തിൻ്റെയും ഉടയവനായ ദൈവം, സകലത്തിൻ്റെയും സൃഷ്ടിതാവായ ദൈവം, യേശു ആരാധ്യനായ ദൈവമാണ്. യേശു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അതാണ് കർത്താവിൻ്റെ വചനത്തിൽ നാം കണ്ടത്. ആമേൻ. ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം. ദൈവത്തിന് സ്തോത്രം. 700 വർഷങ്ങൾക്കപ്പുറത്ത് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച്, യേശുവിൻ്റെ ഭൂമിയിലെ അവതാരത്തെക്കുറിച്ച്, അവതരിക്കുന്നതിനെ കുറിച്ച് ഏശയ്യാവ് എഴുതി വെച്ചത് അവൻ ദൈവമാണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ, യേശു ദൈവമാണെങ്കിൽ ആ യേശു ആരാധനയ്ക്ക് യോഗ്യനാണ്. ആമേൻ. ആരാധിക്കുവാൻ യോഗ്യനായ ദൈവമാണ്, ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ആമേൻ. സർവശരാചരങ്ങളുടെയും സൃഷ്ടിതാവായ യേശു. ഇന്ന് രാത്രി അവനെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ കരം ഇന്ന് രാത്രി ഞാൻ കാണട്ടെ. കരമുയർത്തി ദൈവത്തിന് ആരാധന അർപ്പിക്കാം. യേശു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ളത്. യേശു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായിട്ടുള്ളത്. സ്വർഗത്തിലും ഭൂമിക്കും ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രമാണ്. 4 ജീവികളും 24 മൂപ്പന്മാരും തങ്ങളുടെ കിരീടങ്ങൾ താഴെയിട്ടുകൊണ്ട്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്ന് ദൈവത്തിനായി അങ്ങ് വിലയ്ക്ക് വാങ്ങി, അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനെന്ന് പറഞ്ഞ് ആമേൻ അവർ കുമ്പിട്ട ദൈവത്തെ ആരാധിക്കുകയാണ്. ഇന്ന് രാത്രി ആരാധ്യനായവൻ ശ്വാസത്തെക്കാൾ ഏറ്റവും അടുത്തായിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? നിന്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ. എന്തിനാണെന്നറിയാമോ? നിന്റെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ മറുപടി തരാൻ. ഇന്ന് രാത്രി എന്തിനാണെന്നറിയാമോ? നീ അനുഭവിക്കുന്ന രോഗത്തിന് സൗഖ്യം തരാൻ. ഇന്ന് രാത്രി എന്തിനാ കർത്താവ് ഇവിടെ വന്നിരിക്കുന്നതെന്നറിയാമോ? നിന്റെ സമസ്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി കരമടിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. എന്തിനാ നമ്മുടെ കർത്താവ് ഇതിനകത്ത് വന്നത്? നിനക്ക് മറുപടി തരാൻ, നിന്റെ ഒരുപിടി ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ, നിന്റെ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിന് സമാധാനം നൽകാൻ. ആമേൻ. നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്താൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. യേശു ആരാധ്യനായ ദൈവമാണ്. 2, യേശുവിനെ കുറിച്ച് കള്ളനുണ്ടായ തിരിച്ചറിവിൽ രണ്ടാമത്തെ കാര്യം, 41-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 23:41. അവന്റെ പരിചയക്കാർ എല്ലാവരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളും. ലൂക്കോസിന്റെ സുവിശേഷം 23:41. നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അരുതാത്തതൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ പരിശുദ്ധനായ ദൈവം. യേശു പരിശുദ്ധനാണ്, തെറ്റു ചെയ്യാത്തവനാണ്, കുറ്റമില്ലാത്തവനാണെന്നാണ് കള്ളൻ പറഞ്ഞതിൻ്റെ ആശയം. യേശു പരിശുദ്ധനാണ്, യേശു ഏക ദൈവമാണ്. രണ്ടാമത് കള്ളൻ പറഞ്ഞത് യേശു പരിശുദ്ധനാണ്. ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും തൊട്ടാൽ അശുദ്ധനാകുന്നവനല്ല ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു. യേശു പരിശുദ്ധനാണ്. സ്വർഗം പോലും തൃക്കണ്ണിന് നിർമ്മലമല്ല. കോടിക്കണക്കിന് വരുന്ന ദൂതന്മാരിലും കുറ്റമാരോപിക്കുന്നവനാണ് നമ്മുടെ നസ്രയനായ യേശു എന്ന ഏകപരിശുദ്ധൻ. പരിശുദ്ധനായ ദൈവം അവനെ നാമിൻ 5 കോടതികളിലും മാറി മാറി വിസ്തരിച്ചു. 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും യേശുവിൽ ഒരു കുറ്റവും കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. കള്ളൻ പറഞ്ഞു ഇവനെ പരിശുദ്ധനാണെന്ന്. പിലാത്തോസ് മാറി മാറി വിസ്തരിച്ചിട്ട് പറഞ്ഞു അവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ലെന്ന്.
നിരാത്രി നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ഏക പരിശുദ്ധനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഏക പരിശുദ്ധനായ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. പരിശുദ്ധനെന്ന് താൻ പറയാൻ കാരണമെന്താണെന്നറിയാമോ? യഹൂദ ദൈവാലയങ്ങളിൽ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി അറുക്കപ്പെടുന്നതായ ആട്ടുകൊറ്റൻ്റെയോ കുഞ്ഞാടിൻ്റെയോ രക്തം അവേൻ അതെ യാഗപീഠത്തിൽ കൊണ്ടുവന്ന് അവേൻ അതെ യാഗം കഴിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തൊലി ആമേൻ അതെ ഉരിച്ചു മാറ്റിയിട്ട് കണ്ണങ്കണ്ണമായി ആ യാഗവസ്തുവിനെ നുറുക്കി യാഗപീഠത്തിൽ വയ്ക്കും. എന്തിനെയാണെന്നറിയാമോ? ഏതെങ്കിലും ഒന്നിനെയല്ല, ന്യായപ്രമാണമനുസരിച്ച് ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്നത് പോലെ മഹാപുരോഹിതനൊക്കെയും ആമേൻ ആ യാഗമൃഗത്തെ അടിമുടി പരിശോധിക്കും, അതിനെ നടത്തി നോക്കും, അതിനെ തൂക്കി നോക്കും, അതിനെ എല്ലാം നന്നായിട്ട് നോക്കും. എന്തിനാണെന്നറിയാമോ? എന്തെങ്കിലും ഊനമുണ്ടോ എന്നറിയാൻ. എന്തെങ്കിലും ഊനമുള്ളതിനെ യാഗമർപ്പിക്കുവാൻ അനുവാദമില്ല. ഈ കള്ളനത് മനസ്സിലായി. ഊനമുള്ളവനല്ല, തെറ്റുള്ളവനല്ല, കുറ്റമുള്ളവനല്ല, എന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ ശിക്ഷയല്ല ഈ കിടക്കുന്നത്, ആമേൻ ഈ അനുഭവിക്കുന്നത്. പിന്നെയോ പാപമില്ലാത്ത, പാപരഹിതനായ, പരിശുദ്ധനായ, നിർമ്മലനായ ആമേൻ നസ്രേനായ യേശുവിനെ കുറിച്ച് ഈ കള്ളൻ തിരിച്ചറിഞ്ഞു. യാതൊരു തെറ്റും ചെയ്യാത്തവനായ പരിശുദ്ധനാണ് ഈ കിടക്കുന്നത്, ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതാണ് സകല ലോകത്തിൻ്റെയും പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. കുഞ്ഞാട് ഊനമില്ലാത്തതാണ്. യാഗം കഴിക്കേണ്ടത് ഊനമില്ലാത്തതിനെയാണ്. ദൈവത്തിന് അർപ്പിക്കേണ്ടത് പൊട്ടനതിനെയും ആമേ ചട്ടുള്ളതിനെയും അല്ല, ഊനമില്ലാത്തതിനെയാണ് യാഗമർപ്പിക്കേണ്ടത്. നസ്രയനായ യേശു ലോകസ്ഥാപനത്തിന് മുമ്പേ മാറ്റി നിർത്തപ്പെട്ട ഊനമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ആ ഊനമില്ലാത്തവനെ, പരിശുദ്ധനായവനെ ഈ കള്ളൻ തിരിച്ചറിഞ്ഞു. മൂന്നാമത്തേത് ഈ കള്ളന്റെ തിരിച്ചറിവ് 42-ാമത്തെ വാക്യത്തിലാണ്. പൊതുലോകം മുഴുവനും യേശുവിൻ്റെ മേൽ കുറ്റസംഗതി എഴുതി അവൻ തന്നെത്താൻ രാജാവാക്കി എന്ന് താൻ പറഞ്ഞതായ ആ തെറ്റും കുറ്റവും തലയ്ക്ക് മുകളിൽ എഴുതി വച്ചു. പിലാത്തോസ് എഴുതിയത് ഇവൻ ഹൂതന്മാരുടെ രാജാവെന്ന്. പരീശന്മാരും മഹാപുരോഹിതനും മറ്റു പുരോഹിതന്മാരും ഒക്കെ പറഞ്ഞു അതൊന്ന് തിരുത്തി എഴുതാൻ. പിലാത്തോസ് പറഞ്ഞു ഇല്ല, ഞാൻ എഴുതിയത് എഴുതി, അത് തിരുത്തുവാൻ സാധ്യമല്ല. സ്വർഗം പിലാത്തോസിനെ കൊണ്ട് എഴുതിച്ചതാണ് ഇവനെ ഹൂതന്മാരുടെ രാജാവാണ്. ദൈവത്തിന് സ്തോത്രം. പിലാത്തോസും യേശുവിനെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ യഹൂദന്മാരുടെ രാജാവെന്നോ രാജാവാണോ എന്ന് ചോദിക്കുമ്പോൾ പിലാത്തോസിനോട് യേശു പറഞ്ഞതും അത് തന്നെയാണ്, ഞാൻ യഹൂദന്മാരുടെ രാജാവ് തന്നെയാണ്. ആമേ പല ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല. യേശു ചില ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു. ഇന്ന് രാത്രിയിൽ യേശു യഹൂദന്മാരുടെ രാജാവല്ല, ആമേ സമസ്ത ലോകത്തിൻ്റെയും രാജാവാണ്. യഹൂദന്മാരുടെ മാത്രം രാജാവല്ല, സമസ്ത ലോകത്തിൻ്റെ രാജാവാണ്. സമസ്ത ലോകത്തിൻ്റെ രാജാവെന്ന് മാത്രമല്ല, അവൻ രാജാതി രാജാവാണ്, ഭൂരാജാക്കന്മാരുടെ ആമേൻ രാജാവാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ ഭൂമിയിൽ ഭൂരാജാ ന്മാരുടെ രാജാവില്ല, ആമേൻ രാജ്യത്തിന്റെ ഏതെങ്കിലും രാജാവേ കാണുകയുള്ളൂ. എന്നാൽ രാജാക്കന്മാരുടെ രാജാവ് ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നസ്രയനായ യേശുവാണ്. പിലാത്തോസിനെ പിടികിട്ടാത്തത്, മഹാപുരോഹിതനെ പിടികിട്ടാത്തത്, ഹന്നാവിനെ പിടികിട്ടാത്തത്, 70 പേരടങ്ങുന്ന സന്നിധിയും സംഘത്തിന് പിടികിട്ടാത്തത്, ന്യായശാസ്ത്രിമാർ വേദ പാമേനതെ ദൈവത്തിന്റെ വചനം തലമുടി നാര് കീറി ആമേൻ മത പഠിക്കുന്നതായ ശാസ്ത്രിമാർക്ക് പിടികിട്ടാത്തത്, കള്ളന് പിടികിട്ടി. ഇവൻ യഹൂദന്മാരുടെ രാജാവാണ്. ഇവൻ ആമേൻ കേവലം ഒരു രാജാവല്ല, സകലത്തിൻ്റെ ഒരു രാജ്യമുള്ള ആമേൻ രാജാവാണ്, സമസ്ത ലോകത്തിൻ്റെ രാജാവാണ്. അത് തിരിച്ചറിഞ്ഞപ്പോൾ താൻ പറയുന്നത് ഇങ്ങനെയാണ്, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. ദൈവത്തിന് സ്തോത്രം. ആമേൻ കള്ളന് മനസ്സിലാക്കി. ഇന്ന് ഈ എൻ്റെ അരികിൽ കിടക്കുന്ന യേശു
ക്രൂശിനെ സിംഹാസനമാക്കി തൂങ്ങിക്കിടക്കുന്നുവെങ്കിൽ ആമീൻ ഒരു നാൾ യെരുശലേമിനെ സിംഹാസനമാക്കിക്കൊണ്ട് ആമീൻ യെരുശലേമിൽ മുഴുവലോകത്തെയും ഭരിക്കുമെന്ന് ആമീൻ കള്ളന് മനസ്സിലായി. അതാണ് കള്ളന് കിട്ടിയ മൂന്നാമത്തെ വെളിപ്പാട്. ഒന്ന്, യേശു ഏകദൈവമാണെന്ന്. രണ്ട്, യേശു ഏകപരിശുദ്ധനാണെന്ന്. മൂന്ന്, യേശു ആമീൻ ഏക രാജാവാണെന്ന്. നാലാമത്തെ ഈ കള്ളന് കിട്ടിയ ആഴമായ വെളിപ്പാട് 42-ാമത്തെ വാക്യത്തിലുണ്ട്. ആ വാക്യത്തിൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് യേശുവേ എന്നാണെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് കൊടുത്തിരിക്കുന്നത് കർത്താവേ എന്നാണ്. എന്ന് പറഞ്ഞാൽ നാലാമത് തനിക്കുണ്ടായ വെളിപ്പാട് യേശു കേവലം ഒരു മനുഷ്യനല്ല, യേശു കർത്താവാണ്. ഇന്ന് രാത്രിയിൽ ധന്യനായ പൗലോസ് ലീഗ റോമാലേഖനം 10:9 വാക്യത്തിൽ ഇങ്ങനെ വിളംബരം ചെയ്തു, കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായികൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണം. ആരെ? യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയണം. എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നടത്തുന്നവനെന്ന്, സകലത്തിൻ്റെയും കർത്താവാണ് യേശുവെന്ന് തിരിച്ചറിഞ്ഞു. കർത്താവേ, അങ്ങയുടെ രാജ്യത്തിൽ അവിടുന്ന് വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്നാണ് ഈ കള്ളൻ പറഞ്ഞത് നാലാമത്തെ കാര്യം. അപ്പോൾ യേശുവിനെ കർത്താവായി ഏറ്റുപറയുന്ന കള്ളൻ. അങ്ങനെയാണെങ്കിൽ യേശു ഏക ദൈവമാണ്, യേശു ഏക പരിശുദ്ധനാണ്, യേശു രാജാവാണ്, യേശു ഏക കർത്താവാണ്. ഇന്ന് രാത്രിയിൽ യേശു ഏക രക്ഷകനാണെന്നും യേശു ഏക കർത്താവാണെന്നും യേശു ഏക ദൈവമാണെന്നും തിരിച്ചറിഞ്ഞവനാണ് ഇവിടെ ഇരിക്കുന്ന ആമി ഭൂരിഭാഗം ആളുകളും. ഇന്ന് രാത്രി കള്ളനുണ്ടായ വെളിപ്പാട് പോലെ എന്നെ കേൾക്കുന്ന വീഥിയിലും വീടുകളിലും ഇരുന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാവേ, യേശുവിനെ കേവലം ഒരു മനുഷ്യനായിട്ടല്ല, യേശുവിനെ കർത്താവായി ഹൃദയം കൊണ്ട് വിശ്വസിച്ചെങ്കിൽ മാത്രമേ രക്ഷിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. രക്ഷിക്കപ്പെട്ടാൽ ആമീൻ യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി ആമീൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഏ വായികൊണ്ട് ഏറ്റുപറയണം, എങ്കിൽ മാത്രമേ രക്ഷ ലഭിക്കുകയുള്ളൂ. 5 ഈ കള്ളൻ പറഞ്ഞ കാര്യത്തിനകത്തുണ്ട്. ഞാൻ വേഗത്തിൽ ഓടിച്ച് പറഞ്ഞിരിപ്പാൻ താല്പര്യപ്പെടുകയാണ്. 1, രക്ഷ എന്നുള്ളത് ആമേൻ വിശ്വാസത്താൽ മാത്രം കിട്ടുന്ന കാര്യം. പുണ്യകർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ എന്തെങ്കിലും കാര്യപരിപാടികൾ ചെയ്തതുകൊണ്ടോ എന്തെങ്കിലും പ്രത്യേക ത്യാഗം സഹിച്ചതുകൊണ്ടോ രക്ഷ കിട്ടുകയില്ല. രക്ഷ പാപിയായ മനുഷ്യനെ പരദീസയ്ക്ക് യോഗ്യനാക്കുന്നത് ജീവിതത്തിൻ്റെ നന്മപ്രവൃത്തികളോ പുണ്യപ്രവൃത്തികളോ ഒന്നുമല്ല. ആമീൻ വിശ്വാസത്താൽ സൗജന്യമായിട്ട് കൃപയാൽ ലഭ്യമാകുന്ന ഒന്നാണ് രക്ഷ. നിരാത്രി രക്ഷകനെ തിരിച്ചറിയാൻ ഭാഗ്യം ലഭിച്ചവരുടെ കരമൊന്നുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഈ ആയുസ്സിൽ രക്ഷകനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ലഭിച്ചതാണ് ആമേൻ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. 2, രക്ഷയ്ക്ക് അഗാധമായ ഒരു ജ്ഞാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അഗാധമായ ഒരു പാണ്ഡിത്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അഗാധമായ ഒരു പഠനത്തിൻ്റെ ആവശ്യവുമില്ല. 1, രക്ഷ സൗജന്യമായിട്ട് കിട്ടുന്നു. 2, അതിന് അഗാധമായ ഒരു പഠനം നടത്തേണ്ട കാര്യമില്ല, ഒരു പാണ്ഡിത്യം വേണ്ട, അത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. 3, ഒരാത്മീയ പാഠം, മരണത്തിൻ്റെ സമയത്തും മരണത്തിൻ്റെ നിമിഷത്തിലും ആമീൻ രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവം, ആമീൻ ഒരു മനുഷ്യന് പറുദീസയിലേക്ക് ഒരു വഴിയുണ്ടെന്ന് ആമീൻ കള്ളൻ വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് സ്തോത്ര. 4, ഏറ്റവും ക്രൂരമായ പാപിക്കും ഒരു വിടുതലുണ്ട്. എത്ര ക്രൂരമായ, എത്ര കൊടും പാപിക്കും, എത്ര നീചമായ പാപിക്കും വിടുതലുണ്ട്, രക്ഷയുണ്ട്. ക്രൂശിലേക്ക് നോക്കുന്ന ഏതൊരു മനുഷ്യനും രക്ഷയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അനുദവിച്ച ഏതൊരു മനുഷ്യനും, ഈ അനുദവിക്കുന്ന ഏതൊരു പാപിക്കും പറുദീസ ലഭിക്കുമെന്ന് ഈ കള്ളൻ ആത്മീക ആമീനതെ കള്ളൻ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന ആമീൻ ദൈവമക്കളോട് ഇന്നു രാത്രി എനിക്ക് പറയുവാനുള്ളത്, നാം
നാം സേവിക്കുന്ന നാം ആരാധിക്കുന്ന അഭിവന്ദ്യനായ പരിശുദ്ധനായ രാജാവായ രക്ഷകനായ കർത്താവ് ആമേൻ ലോകത്തിന്റെ സകല പാപവും വഹിച്ച് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവ് ആമേൻ നാം ജീവിക്കുന്ന ആമേൻ നമ്മുടെ ജീവനുള്ള ദൈവം ആമേൻ സകല ലോകത്തിന്റെയും രക്ഷകനായ ദൈവം ആ ദൈവത്തെ അറിയാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചത് ഈ ലോകത്തിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. സമയം എൻ്റെ മുമ്പിൽ ഇനിയും അധികമില്ല. ഇനിയും പ്രധാനമായ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഈ പ്രസംഗത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിഷയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ക്രൂശീകരണമാണ്. ഗത്സമന മുതൽ കാൽവറിയുടെ കുലക്കളം വരെ രക്തം ഒഴുക്കപ്പെട്ടവനായി കെട്ടപ്പെട്ടവനായി അർദ്ധരാത്രിയിൽ പിടിക്കപ്പെട്ട് സന്നിധിയും സംഘത്തിൻ്റെയും സിവിൽ മത കോടതികളിൽ ആറു പ്രാവശ്യം ഈ അഞ്ച് കോടതികളിലായിട്ട് മാറി മാറി വിസ്തരിക്കപ്പെട്ടു നസ്രയനായ യേശു. ഗമദ എന്ന പിലാത്തോസിന്റെ കൽത്തളത്തിൽ ഒരിരുമ്പ് തൂണിൽ യേശുവിനെ തൻ്റെ കാലുകൾ മടക്കുവാൻ കഴിയാത്ത നിലയിൽ അതിനോട് ചേർത്ത് ബന്ധിച്ച് വളച്ചു നിർത്തി രണ്ട് പടയാളികൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് തോലുകൊണ്ടുള്ള ചാട്ടവാർ മുൾക്കൊളുത്തുകളും ഈയക്കെട്ടുകളും അസ്ഥിക്കഷണങ്ങളും നിറഞ്ഞ ചാട്ടവാർ അതിൻ്റെ അടുത്ത് അവരുടെ അടുക്കൽ ഒരു കൽപ്പാത്രത്തിൽ വെള്ളം വച്ചിരിക്കും. യാതൊരു ദാക്ഷിണ്യവും കൂടാതെ ഒരുവൻ യേശുവിനെ അടിക്കുവാൻ ആജ്ഞ കിട്ടുമ്പോൾ ആ ചാട്ടവാർ യേശുവിനെ അവനെ യേശുവിൻ്റെ മുതുകിന് നേരെ അവർ വാരിയെറിയും. ആഴത്തിൽ ഇറങ്ങിയ മുള്ളുകളും ആഴത്തിലിറങ്ങിയ അസ്ഥിക്കഷണങ്ങളും ആ ശരീരത്തിൽ ആഴത്തിലേക്ക് വധിച്ചതായ ആ ചാട്ടവാർ ഒരു ദാക്ഷിണ്യവും കൂടാതെ തിരികെ വലിക്കുമ്പോൾ 700 വർഷങ്ങൾക്ക് മുൻപ് ആ തിരികെ വലിച്ചത് ആത്മാവിൽ കണ്ട യെശയ്യാവ് എഴുതി വെച്ചു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ, പുറമെല്ലാം ഉഴവ് ചാലുപോലെ കീറപ്പെട്ടു, അവൻ്റെ അസ്ഥികളെല്ലാം എണ്ണാം. ഒരുവനിങ്ങനെ ചാട്ടവാർ വലിച്ച ഊരി ആ ചാട്ടവാർ അവൻ്റെ അരികിലുള്ള വെള്ളത്തിൽ ആടി ഉലച്ച് അതിനെ കഴുകിയെടുക്കുമ്പോൾ മറ്റേ പടയാളി യേശുവിനെ ആഞ്ഞടിക്കും. അവനും ഒരു ദാക്ഷിണ്യം കൂടാതെ ഈ ചാട്ടവാർ വലിച്ചു ഊരിയെടുക്കും. അപ്പോഴേക്കും മറ്റവൻ യേശുവിനെ അടിക്കും. പല പ്രാവശ്യം അടിക്കുകയാണ്. റോമൻ നിയമം അനുസരിച്ച് യേശുവിനെ അടിച്ച അടി ആമേൻ വേദപണ്ഡിതന്മാർ പറയുന്നത് ആമേൻ അത് 39 പ്രാവശ്യം യേശുവിനെ ചാട്ടവാറുകൊണ്ടടിച്ചു എന്ന് അതിലുപരി അടിച്ചിട്ടുണ്ടെന്ന് ആമേൻ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആമേൻ ദൈവവൈദലെ, യേശു ഈ ചാട്ടവാറുകൊണ്ട് അടിയേറ്റ് തകർക്കപ്പെട്ട് ദേഹമാസകലം ആമീൻ ഉടയപ്പെട്ടു, അസ്ഥികളൊക്കെ എണ്ണാവുന്ന നിലയിൽ കണ്ടാൽ ആളല്ലാത്ത രൂപമായി മാറി മുഖത്ത് രോമമെല്ലാം പിഴുതെടുക്കപ്പെട്ടു. ആമീൻ യേശുവിനെ സ്വന്തം വസ്ത്രം നീക്കി ഒരു ധൂമ്ര വസ്ത്രം ധരിപ്പിച്ച് യേശുവിനെ പിലാത്തോസ് ആമേൻ അതെ വീണ്ടും അവൻ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതേ ആമീൻ ആ മനുഷ്യൻ ഇതാ ദൈവത്തിന് സ്തോത്രം, കുറച്ചു മുൻപ് അടിക്കാൻ കൊണ്ടുപോയ ആ മനുഷ്യൻ തന്നെയാണ് ഇത് എന്ന് പറയുകയാ. രക്തതുല്യമായി തീർന്ന കൽപ്പാത്രത്തിലെ വെള്ളത്തെ നോക്കിക്കൊണ്ട് പിലാത്തോസ് വിളിച്ചു പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈകളിൽ വെള്ളമൊഴിച്ച് കഴുകി നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. പിലാത്തോസിന്റെ കൽത്തളത്തിൽ നിന്ന് യേശുവിനെ യഹൂദന്മാർ പടയാളികൾ ഉൾപ്പെടെ യേശുവിനെ പിടിച്ചുകെട്ടി. ആമേൻ ദയനീയമായ കാഴ്ച, താങ്ങുവാൻ കഴിയാത്ത നാക്ക ആമേൻ നടക്കുവാൻ കഴിയാത്ത തനിച്ച് നടക്കുവാൻ ത്രാണിയില്ലാത്ത യേശുവിന്റെ മുതുകിന്മേൽ 90 കിലോ ഭാരം വരുന്ന പൈൻമര കുരിശ് യേശുവിന്റെ തോളിൽ വെച്ചു കൊടുത്തു. പിലാത്തോസിന്റെ കൽത്തളത്തിൽ നിന്ന് തലയോടിടമെന്ന ഗോൽഗുത്ത വരെ 1 കിലോമീറ്ററിനധികം ദൂരമുണ്ട്. ആ ദൂരം അത്രയും യേശുവിനെ നടത്തി. വീഴുമ്പോഴെല്ലാം അവർ ചട്ടവാറുകൊണ്ട് യേശുവിനെ അഞ്ഞടിക്കും, യേശുവിനെ അഞ്ഞടിക്കും. എഴുന്നേൽക്കും, വീണും വീഴും, വേച്ചും മറച്ചും വീണും എഴുന്നേറ്റും. യേശു
കാൽവറയിലേക്ക് നടന്നു പോകുകയാണ്. നടന്നു പോകുന്ന യേശു ഇന്ന് രാത്രി കാണുവാൻ കഴിയുന്നുണ്ടോ? ആമേൻ. ഇന്ന് രാത്രി ആമേൻ ആ ദൈവപുത്രനെ കാണുവാൻ കഴിയുന്നുണ്ടോ? ലോകമെല്ലാം തച്ചനെന്ന് പറഞ്ഞ് ആമേൻ ഭാവികളുടെ സ്നേഹിതനെന്ന് മുദ്ര കുത്തിയ യോസഫിന്റെ മകനെന്ന് പറഞ്ഞ് മറിയയുടെ മകനെന്ന് മുദ്ര കുത്തിയ ആമേൻ നസ്രയനായ യേശു സകലത്തിൻ്റെയും ഉടയവനായവൻ ആമേൻ സമസ്ത ലോകത്തിൻ്റെയും പാപഭാരം പേറിക്കൊണ്ട് ആ കാൽവറി കുലക്കളത്തിലേക്ക് നടന്നു പോകുന്ന ദയനീയമായ കാഴ്ച കാണുന്നുണ്ടോ? യെരുശലേം പുത്രിമാർ മാറത്തടിച്ചുകൊണ്ട് നിലവിളിച്ചു. അവരെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, ആമേൻ യെരുശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവീനെന്ന്. യേശുവിനെ തലയോടിടമെന്ന സ്ഥലത്തെത്തിയപ്പോൾ ആമേൻ യേശുവിനെ ആ ക്രൂശിൽ മലർത്തിക്കിടത്തി. 9 ഇഞ്ച് നീളമുള്ള ആണി യേശുവിനെ കൈകാലുകളിൽ ആഞ്ഞടിച്ചു. കൈകൾ ഇരുവശത്തും മലർത്തി വെച്ചിട്ട് കാലുകാലിനോട് ചേർത്ത് വെച്ച് ആ നീളമുള്ള ആണി യേശുവിന്റെ കാലിൽ ആഞ്ഞടിച്ചു. വേദന കൊണ്ട് പുളയുന്ന യേശുവിനെ മനോമുഖരത്തിൽ കാണുവാൻ കഴിയുന്നുണ്ടോ? അധർമ്മികളുടെ കൂട്ടത്തിൽ അവരെന്നെ എണ്ണിയെന്ന് ദൈവത്തിന്റെ വചനം നിവർത്തിയാകേണ്ടതിന് രണ്ട് കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ചു. പാറയിൽ കെട്ടി ആമേനതെ പാറയിലേക്ക് എടുത്ത് ആ ക്രൂശ ഇടുകയാണ്. കെട്ടി ഉയർത്തിയ ആ ക്രൂശ പാറയുടെ വിള്ളലിലേക്ക് എടുത്തിട്ടപ്പോൾ ആ ബന്ധമെല്ലാം അടി ഉലഞ്ഞു. ചൊന്തതോളിൽ തലചായ്ച്ചുകൊണ്ട് 7 മൊഴികൾ പറയുന്ന യേശുവിനെ ശ്രദ്ധിച്ചോ. കണ്ണുകളെല്ലാം ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ അടയ്ക്കട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവവേദലെ ആർക്കു വേണ്ടിയാണ്? സമസ്ത ലോകത്തിൻ്റെയും രക്ഷിതാവായ യേശു കാൽവറി ക്രൂശിൽ കിടക്കുന്നത് എനിക്കും നിനക്കും വേണ്ടി, നമ്മുടെ പാപ പരിഹരിക്കേണ്ടതിന് വേണ്ടി, നമ്മുടെ രോഗത്തെ വഹിച്ചുകൊണ്ട്, നമ്മുടെ ശാപത്തെ വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന യേശു ആര്? പത്രോസ് വിളിച്ചു പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പലരും പറഞ്ഞു ഏലിയാവാണെന്ന്, പലരും പറഞ്ഞു ആ പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന്, പലരും പറഞ്ഞു ആമേൻ മോശയാണെന്ന്, ആമേൻ യോഹന്നാനാണെന്ന്. പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാ. പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് പീലാത്തോസ് ചോദിച്ച ഒരു ചോദ്യം ഉണ്ട്. ഇന്ന് രാത്രി ഒടുവിലായിട്ട് ഞാനത് വിളിച്ചു പറയട്ടെ. ഈ നസ്രയനായ യേശുവിനെ എന്തു ചെയ്യണ്ടോ? മത്തായി 27:22 ആമേൻ നാടുവാഴിയായ പീലാത്തോസ് ആ ചോദ്യം യേശുവിനെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നത്. ഈ യേശുവിനെ എന്തു ചെയ്യണ്ടോ? വീഥിയിലിരുന്നു കൊണ്ട്, വീട്ടിലിരുന്നു കൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന മാന്യശ്രോതാവേ, താഴ്മയോടെ വിനയത്തോടെ കൈകൾ രണ്ടും കൂപ്പിക്കൊണ്ട് നിങ്ങളോട് ചോദിക്കട്ടെ, ഈ യേശുവിനെ എന്തു ചെയ്യണ്ടു? തുപ്പിയവരുണ്ട്, തല്ലിയവരുണ്ട്, പരിഹസിച്ചവരുണ്ട്, ഒറ്റിക്കൊടുത്തവരുണ്ട്, അവനെ തള്ളിപ്പറഞ്ഞവരുണ്ട്. നിനക്കും വേണമെങ്കിൽ തള്ളിപ്പറയാം, നിനക്കും വേണമെങ്കിൽ അവനെ ദൂഷിക്കാം. എന്നാൽ യേശു നിന്ന പ്രതിക്കൂട്ടിൽ നിന്നുകൊണ്ട് ആമേൻ ആ സ്ഥാനത്ത് പീലാത്തോസ് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഹൃദയത്തിന്റെ അകതാരിൽ നിന്ന് ചോദിക്കുവാൻ ആമേൻ ഈ യേശുവിനെ എന്ത് ചെയ്യണം? സ്വന്തം കർത്താവും രക്ഷിതാവുമായിട്ട് ഹൃദയത്തിൽ അംഗീകരിപ്പാൻ ആരു തയ്യാറാവുമോ അവന് പറുദീസയിൽ പ്രവേശിക്കുവാൻ കഴിയും, അവന് നിത്യസ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കും. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ക്രിസ്തുവിനോട് ചേരുവാനുള്ള ഒരവസരം ഇന്ന് രാത്രി ആമേൻ ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇന്നലകളിൽ യേശു പ്രതിക്കൂട്ടിൽ നിന്നെങ്കിൽ കാലചക്രം തിരിയും. ഒരു നാളിൽ നീ ആ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടതായിട്ട് വരും. അന്ന് ഒരു പാമേൻ ഒരു വാക്ക് പറയും, യേശു കർത്താവെന്ന്. പ്രതിക്കൂട്ടിൽ നിന്നാണത് പറയേണ്ടി വരുന്നതെങ്കിൽ നിത്യനരകത്തിലേക്ക് പോകേണ്ടി വരും. എന്നാൽ ഇന്നു രാത്രി യേശു കർത്താവെന്ന് ഏറ്റു പറഞ്ഞാൽ രാജാതിരാജാവായി നമ്മുടെ കർത്താവ് വരും. സഭയുടെ കമ്പനായി ആകാശമേൻ അനന്തതയുടെ അണയറയിൽ ആദിത്യയാകിനാൽ സൃഷ്ടിക്കപ്പെട്ട സൂക്ഷിക്കപ്പെട്ട ഗോതമ്പ മണിയായിരുന്ന ക്രിസ്തു കാലത്തിന്റെ ചേറ്റുകണ്ടത്തിൽ വിതയ്ക്കപ്പെട്ട് കിളിർത്ത്
ഗെത്സെമനയിൽ വെച്ച് കൊയ്യപ്പെട്ട് കാൽവറിയിൽ വെച്ച് മരിക്കപ്പെട്ട് അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് യോസഫിന്റെ പുതിയ പുത്തൻ കല്ലറ തിരികെ കൊടുത്തുകൊണ്ട് 40 ദിവസം ഈ ഭൂമിയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് 500-ൽ പേർക്ക് പ്രത്യക്ഷനായി യേശു ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചനന്തരം ഒലിവുമലയിൽ നിന്ന് വന്ദ്യവാദം വന്നം വന്നം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ആമേൻ പുരോ ആമേൻ. രണ്ട് പുരുഷന്മാർ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തു പോയ യേശു പോയതുപോലെ ആമേൻ മടങ്ങി വരും. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയാൽ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കും, സ്ഥലമൊരുക്കിയിട്ട് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ചെറുപ്പാൻ വീണ്ടും വരും. തെസലോനിക്കർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് വിളിച്ചു പറഞ്ഞു, കർത്താവുദാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരും. അനന്തവികായസിൽ നസ്രയനായ യേശു അനന്തകോടി ദൂത സംഘയുമായി വരുമ്പോൾ ആവേ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ സക്ഷിക്കുന്ന രൂപാന്തരപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത ഇനിയും യേശുവിനെ എതിരേൽപ്പാൻ ഉണ്ടായിരിക്കണം. അതിന് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, പിലാത്തോസിന്റെ പ്രതിക്കൂട്ടൻ നിൽക്കുന്ന യേശുവിനെ, എല്ലാവരും ദുഷിക്കപ്പെട്ട യേശുവിനെ, നിന്റെ ഹൃദയമാകുന്ന ശ്രീകോവിലിൽ ആമേൻ രക്ഷകനായി അംഗീകരിപ്പാൻ കഴിഞ്ഞാൽ നിനക്കും നമ്മുടെ കർത്താവായ യേശുവിനോടുകൂടെ ആമേൻ നിത്യതയിൽ വാഴുവാനായിട്ട് കഴിയും. ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷകനുമായ യേശുവിനെ ഉയർത്തുവാൻ രാത്രി കൃപ ചെയ്തതിനായി നന്ദി പറയുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ഈ വാത്സല്യ ഭവനത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ സ്ഥലം സഭയെ കർത്താവ് അനുഗ്രഹിക്കണമേ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ വചനം എവിടെയെല്ലാം മുഴങ്ങിയോ, ആരുടെയെല്ലാം കാതിൽ കേട്ടോ, അവരെല്ലാം വിടുതൽ അനുഭവിപ്പാൻ സ്വർഗത്തിലെ കർത്താവ് സഹായിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ.